എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നേരെ കടക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റഡി ഗ്യാപ്പ് എങ്ങനെ സ്റ്റുഡന്റ് വിസയെ ഇമ്പാക്ട് ചെയ്യും, നമുക്ക് അഥവാ ഇനി ഒരു സ്റ്റഡി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സ്റ്റഡി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അപ്പൊ ഈ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞു, അതായത് ഇപ്പൊ ഹയർ സ്റ്റഡീസ് കാനഡയ്ക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഈ പ്രോഗ്രാം, നമ്മൾ ലാസ്റ്റ് പഠിച്ച പ്രോഗ്രാമും നമ്മൾ കാനഡ സ്റ്റുഡന്റ് വിസയ്ക്ക് വെക്കുന്ന സമയവും ഇടയ്ക്കുള്ള ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്യാപ്പ് എത്രമാത്രം പ്രശ്നമാണ്, ഇപ്പൊ നമ്മൾ അഥവാ ഇനി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്റ്റഡി ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാം എന്നാദ്യം നോക്കാം. അപ്പം അതിന് മെയിൻലി മൂന്ന് രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത്. ഒന്ന്, അവർ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കും, അതായത് റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് കാണിക്കും. രണ്ടാമതായിട്ട് എന്തെങ്കിലും സ്റ്റഡി പ്രോഗ്രാം ആ ഡ്യൂറേഷനിൽ ചെയ്തിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ വല്ല ബിസിനസ് റൺ ചെയ്തതെന്നും കാണിക്കാം. അപ്പം എത്രമാത്രം ഗ്യാപ്പാണ് പ്രശ്നം ശരിക്കും, അങ്ങനെ അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. അതായത് നിങ്ങൾ എവിടെയും CIC വെബ്സൈറ്റിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ഗ്യാപ്പ് കുറവുണ്ടെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയൊന്നും എവിടെയും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല. ഇതൊക്കെ നമ്മൾ ഇത്രയും കാലം പല സ്റ്റുഡൻസിന്റെയും എക്സ്പീരിയൻസിൽ നിന്നും അവര് വിസ വെച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ടാണ് ഈ വിസ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്, ഗ്യാപ്പ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ വിസ റിജക്ഷൻ ചാൻസസ് കൂടും. മാത്രമല്ല, ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചില കോളേജുകളൊന്നും അഡ്മിഷൻ കൊടുക്കില്ല. അപ്പൊ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഇനി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളിപ്പം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ വിസ റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വെച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിലോ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 1 ഇയറിൽ കുറഞ്ഞ ഗ്യാപ്പ് ഉള്ളെന്ന് വിചാരിച്ചോളൂ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ ഒരു 5-6 മാസം IELTS പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റിന് പോയി, അതിനുശേഷം നിങ്ങൾ അത് എഴുതി കഴിഞ്ഞു, നിങ്ങൾ അതിനുശേഷം നിങ്ങൾ കാനഡയ്ക്ക് അപ്പൊ തന്നെ നിങ്ങൾ അഡ്മിഷൻ അപ്പത്തേക്കും റെഡിയാക്കി, അഡ്മിഷൻ ഒരു കൊല്ലത്തിൽ കുറവിനുള്ളത് നിങ്ങൾ വിസ വെക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 1 ഇയർ ഗ്യാപ്പ് വിത്തൌട്ട് എനിത്തിങ് വിത്തൌട്ട് എനി എക്സ്പ്ലനേഷൻ അണ്ടർസ്റ്റാൻഡബിൾ തന്നെയാണ്. കാരണം നിങ്ങൾ ഈ അപ്പം ചെയ്യുമ്പോൾ വിസ ഓഫീസർക്ക് അറിയാം, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അടുത്ത മാസം നിങ്ങൾ കാനഡ എത്തുകയെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. ലെസ് ദാൻ 1 ഇയർ, അത് നിങ്ങൾ അത്ര വലിയ റെലവൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 1 to 2 കൊല്ലം എക്സ്പീരിയൻസ് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തിൽ താഴെ, പക്ഷെ 1 കൊല്ലത്തിന് മേലെ, അത് ആക്ച്വലി നമ്മൾ ശരിക്കും ചെറിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളിപ്പം 8 മാസം കൊണ്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, അടുത്ത ഒരു 8 മാസം കൊണ്ട് നിങ്ങൾ IELTS ചെയ്തു, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻടേക്ക് ഒരു 4, 5, 6, 7, 8 മാസം അപ്പുറത്തേക്കാണെങ്കിൽ നിങ്ങൾ 1 ഇയർ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ 8 മാസം നിങ്ങൾ ഈ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകൾ, അതിപ്പം വലിയ അംഗീകരിച്ച കോഴ്സ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് ടേം പ്രോഗ്രാം ചെയ്യുക റിലവൻ ടു നിങ്ങൾ കാനഡയിൽ എടുത്തിരിക്കുന്ന കോഴ്സ് ആയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കാനഡയിൽ എടുത്തിരിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്കാൾ താഴെ ഉള്ള എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കയറാൻ പറ്റുവാണെങ്കിൽ അതും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ചെറിയ ഷോർട്ട് ടേം ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ പിന്നെ ഈ നിങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയ്ക്ക് വിസ ആപ്ലിക്കേഷന് കുറച്ചുകൂടെ പവർ കിട്ടും. അപ്പൊ അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അഥവാ ഇനി ഇപ്പം നിങ്ങൾ 1 ഇയർ, നിങ്ങളിപ്പം 1 ഇയർ കൂടുതൽ അല്ലെങ്കിൽ 2 വർഷത്തെ കുറവ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ അത് SOP മെൻഷൻ ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു റെലവൻ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എങ്കിലും നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നിങ്ങൾ SOP മെൻഷൻ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക 2 കൊല്ലത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ 2 കൊല്ലത്തിൽ കൂടുതൽ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് SOP മെൻഷൻ ചെയ്യാതെ വേറെ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾ റിലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. റിലവൻ്റ് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു വെറും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം വെക്കാതെ വല്ല പേ സ്ലിപ്പോ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അപ്പോയിൻമെന്റ് ലെറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർ കിട്ടും. അപ്പൊ മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾ SOP മെൻഷൻ ചെയ്യണം ആഫ്റ്റർ 2 ഇയേഴ്സ് ഓഫ്, നിങ്ങളിപ്പം ഒരു എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ പോകുന്നു, വൈ നിങ്ങൾ നിങ്ങളുടെ ഈ ജോലി വെച്ചിട്ട് അല്ലെങ്കിൽ വിട്ടിട്ട് നിങ്ങൾ കാനഡയ്ക്ക് പോകുന്നു എന്ന് SOP എന്തായാലും മെൻഷൻ ചെയ്യണം. അതിപ്പോൾ ഒരു 5 കൊല്ലം വരെ, ഇപ്പൊ സാധാരണ ഒരു കേസിൽ 5 കൊല്ലം വരെയുള്ള ഗ്യാപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ, ഷോർട്ട് ടേം കോഴ്സുകളോ എക്സ്പീരിയൻസോ ഒക്കെ നിങ്ങൾ കാണിച്ചാൽ വിസ റിജക്ഷൻ അങ്ങനെ വരില്ല. അത് SOP മെൻഷൻ ചെയ്യണം, പ്രൊഫഷണലി അഡ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ 5 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഗ്യാപ്പ് വന്നു വിചാരിച്ചോളാം. അപ്പോൾ ഈ 5 കൊല്ലത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വിസ റിജക്ഷനുള്ള ചാൻസസ് അത് കുറച്ച് നല്ലതുപോലെ തന്നെയുണ്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ ഇവർ ആക്ച്വലി വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ കുറച്ച് ലേറ്റർ ഏജിലൊക്കെ നമ്മളെ പോലെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഡിഗ്രി അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ എങ്കിലും നമ്മളിപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസിന് റെലവന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഉള്ള ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷനെയും നിങ്ങളുടെ ഉള്ള എക്സ്പീരിയൻസിനെയും കുറച്ചും കൂടെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കോഴ്സ് വളരെ ഇറലവന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും റിജക്ഷൻ ആണ് ചാൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു അഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു സീനിയർ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിലേക്കോ ഒക്കെ എത്തേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു. അപ്പൊ അതിനും ശേഷം നിങ്ങൾ അതിനേക്കാളും കാനഡയിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അതിനേക്കാളും താഴ്ന്ന ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഫ്ലാഗ് ചെയ്യും ഈ വിസ ഇതിനാണ്. കാരണം വിസ റിജക്ഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ലോവർ ലെവൽ കോഴ്സാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ഒരു ഒരു കൊമേഴ്സ് ലെവൽ വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ കുറെ കാലം വർക്ക് ചെയ്തു, പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് മാറി ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമയ്ക്ക് നിങ്ങൾ കാനഡയിൽ ട്രൈ ചെയ്യണം. അത് ആക്ച്വലി ഫ്ലാഗ് ചെയ്യുന്ന കാര്യമാണ്. അതേസമയത്ത് ഇപ്പൊ നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെന്ന് വിചാരിക്കുക, ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഫിസിയോ ആയിട്ടോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് ആയിട്ടോ നിങ്ങൾ വർക്ക് ചെയ്ത് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെൽത്ത് മാനേജ്മെന്റ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ക്ലിനിക്കൽ സൈഡിൽ നിങ്ങൾ കുറെ കാലം നിന്ന് കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ നമുക്ക് മാനേജ്മെന്റ് ആസ്പെക്ടിലേക്ക് കുറച്ച് നോളജ് കിട്ടാനുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ കോഴ്സ് പഠിക്കുന്നത്, നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തായാലും ഈ അഞ്ച് കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റിലവന്റ് ആയിട്ടുള്ള പ്രോഗ്രാം നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം എടുക്കാൻ നോക്കുക. മാത്രമല്ല ഇത് SOP വളരെ വ്യക്തമായിട്ട് എഴുതുക. കാരണം അത് നിങ്ങൾ പ്രൊഫഷണലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ SOP ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പം അവര് എനിക്ക് കോൺടാക്ട് ഒന്നും ഇല്ല, പക്ഷേ എങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. SOP പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യിക്കുക. കാരണം നിങ്ങൾ പോയി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ ഇങ്ങനെ ഈ പ്രൊഫഷണലി എഴുതുന്ന ആളുകൾക്ക് അവർ അതിനെ എല്ലാം കണക്ട് ചെയ്ത് ഒരു കാവ്യം പോലെ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ഫ്ലോ ഉള്ള ഒരു SOP ആണെങ്കിൽ നിങ്ങളുടെ റിജക്ഷൻ ചാൻസസ് വളരെയേറെ കുറയ്ക്കാൻ സാധിക്കും. അത് അഞ്ചു കൊല്ലത്തിന് മേലെ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ നിങ്ങൾ ഈ അഞ്ചു കൊല്ലം ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് റിജക്ഷൻ വരാനുള്ള ചാൻസ്, എത്ര SOP എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ അഞ്ചു കൊല്ലത്തിൽ എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളത് അത്യാവശ്യം നിർബന്ധമാണ്. പക്ഷേ അതില്ലാത്തവരും ഞാൻ പറഞ്ഞില്ല, ഇത് വീണ്ടും പറയുകയാണ്, ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. എക്സെപ്ഷൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും വിസ എന്താ റിജക്ഷൻ ചാൻസസ് കുറയ്ക്കാനുള്ള കാര്യം നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതായത് 1 ഇയർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. 2 ഇയർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് റെലവന്റ് എക്സ്പീരിയൻസോ കാണിക്കുക. ഇപ്പം നിങ്ങൾ 2 കൊല്ലത്തിന്റെയും 5 കൊല്ലത്തിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ വല്ല പേ സ്ലിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ പവർഫുൾ ആക്കുക. മാത്രമല്ല SOP ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരിക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ ഇത്രയും കൊണ്ടുപോയതെന്നും നിങ്ങൾ ഈ കാനഡയിൽ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം എങ്ങനെ നമുക്ക് നിങ്ങളെ ഹെൽപ്ഫുൾ ആവും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കരിയർ ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ 5 കൊല്ലത്തിന് മേലെയാണെങ്കിൽ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ് ചെയ്യുക. നിങ്ങളുടെ റിലവന്റ് എക്സ്പീരിയൻസുമായിട്ടുള്ള കോഴ്സുകൾ മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ SOP നിങ്ങൾ പ്രോപ്പറായി കണക്ട് ചെയ്ത് നിങ്ങൾ പ്രൊഫഷണലി അഡ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എങ്കിലും റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല, അതായത് 100% നമുക്ക് ഇതൊരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു പരിധി വരെ നമുക്ക് വിസ റിജക്ഷന്റെ ചാൻസസ് ഈ ഒരു രീതിയിലൂടെ കുറയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റുന്ന പോലെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ആയിട്ട് വരാം. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.